നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ഉത്തര കൊറിയൻ ഏകാധിപതി കിം ജോങ് ഉന്നിന്റെ വഴിയിലേക്കാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും സഞ്ചരിക്കുന്നതെന്നതിന്റെ തെളിവുകളാണ് പുറത്തുവരുന്നത്. ചോദ്യങ്ങൾ ചോദിക്കരുത്, വിമർശനങ്ങൾ ഉയർത്തരുത്, അങ്ങോട്ട് പറയുന്നത് മാത്രം കേട്ട് ജീവിക്കാനുള്ള ആഹ്വാനമാണ് മാധ്യമങ്ങളുടെ വായടപ്പിക്കാനുള്ള നീക്കത്തിലൂടെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. മോദിയും കേന്ദ്ര സർക്കാരും അവർക്കെതിരെ ഉയരുന്ന ആരോപണങ്ങളെ വേരോടെ പിഴുതെറിയാനുള്ള തീവ്ര പരിപാടികൾ ആസൂത്രണം ചെയ്തു തുടങ്ങിയിട്ട് വർഷങ്ങളായി. അടുത്ത പൊതു തെരഞ്ഞെടുപ്പിന് മുൻപായി മോദിയെ പ്രകീർത്തിക്കാത്ത എല്ലാ മാധ്യമ സ്ഥാപനങ്ങളെയും അടച്ചുപൂട്ടുകയെന്ന ലക്ഷ്യത്തിന് പുറകെയാണ് കേന്ദ്രം സഞ്ചരിക്കുന്നത്. കേരളത്തിൽ മീഡിയ വൺ അടച്ചുപൂട്ടിയ നടപടി ശരിയല്ലെന്ന് സുപ്രീംകോടതി പറഞ്ഞതിന് പിന്നാലെയാണ് മാധ്യമങ്ങളെ കൂട്ടിക്കെട്ടുന്ന നിയമവുമായി രംഗത്തെത്തിയിരിക്കുന്നത്. കേന്ദ്ര സർക്കാരുമായി ബന്ധപ്പെട്ടുള്ള വാർത്തകളോ മറ്റുള്ളടക്കങ്ങളോ കേന്ദ്രം തന്നെ വ്യാജമെന്ന് മുദ്രകുത്തിയാൽ സമൂഹ മാധ്യമങ്ങളിൽ നിന്ന് 72 മണിക്കൂറിനുള്ളിൽ നീക്കം ചെയ്യാൻ അധികാരം നൽകുന്ന IT ചട്ടഭേദഗതി കടുത്ത എതിർപ്പുകൾക്കിടയിൽ വിജ്ഞാപനം ചെയ്തുകൊണ്ടാണ് കേന്ദ്രം മാധ്യമങ്ങളെ വെല്ലുവിളിച്ചിരിക്കുന്നത്. നീക്കം ഉപേക്ഷിക്കണമെന്ന് എഡിറ്റേഴ്സ് ഗിൽഡ് ഓഫ് ഇന്ത്യ, ഇന്ത്യൻ ന്യൂസ് പേപ്പർ സൊസൈറ്റി അടക്കം ആവശ്യപ്പെട്ടിരുന്നതാണ്. 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പ്, സംസ്ഥാന തെരഞ്ഞെടുപ്പുകൾ എന്നിവയ്ക്ക് മുന്നോടിയായുള്ള വിമർശനങ്ങളെ നിശബ്ദമാക്കാനാണെന്നാണ് ആക്ഷേപം. അശ്ലീലം, ആൾമാറാട്ടം അടക്കം 7 തരം ഉള്ളടക്കം നീക്കം ചെയ്യാനുള്ള പരാതികളിൽ സമൂഹ മാധ്യമ കമ്പനികൾ നടപടിയെടുക്കേണ്ട സമയം 72 മണിക്കൂറാണ്. 2021 IT ഇന്റർമീഡിയറ്റ് ചട്ടത്തിന്റെ ഭേദഗതിയിലൂടെ കേന്ദ്രം വ്യാജമാണെന്ന് കണ്ടെത്തുന്ന വാർത്തകളും ഈ പട്ടികയിൽ ഉൾപ്പെടുത്തി. സർക്കാർ സംബന്ധമായ വാർത്തകളുടെ വസ്തുത പരിശോധനയ്ക്കായി പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോയുടെ ഫാക്ട് ചെക്ക് വിഭാഗത്തെ വൈകാതെ പ്രത്യേക വിജ്ഞാപനത്തിലൂടെ ചുമതലപ്പെടുത്തും. വ്യാജമെന്ന് മുദ്രകുത്തിയ ഉള്ളടക്കത്തിനെതിരെ ഇന്റർമീഡിയറി കമ്പനിക്ക് പരാതി ലഭിച്ചാൽ 72 മണിക്കൂറിനുള്ളിൽ ഇത് നീക്കേണ്ടി വരും. വാർത്ത വ്യാജമല്ലെന്ന് പ്രസാധകർ അവകാശപ്പെടുകയും തർക്കമുണ്ടായാൽ വിഷയം കോടതിയിലേക്കും നീങ്ങും. വാർത്ത സർക്കാരിന് ഹിതകരമല്ലെങ്കിലോ സർക്കാർ നടപടിയെ വിമർശിക്കുന്നതാണെന്നോ കണ്ടാൽ വ്യാജമാണെന്ന് മുദ്രകുത്തം. കേന്ദ്രത്തിനെതിരെയുള്ള വാർത്തകളും വിമർശനങ്ങളും നീക്കം ചെയ്യാൻ ഈ വ്യവസ്ഥ ദുരുപയോഗം ചെയ്യപ്പെടാം. ഒരു മാധ്യമ സ്ഥാപനത്തിന്റെ വാർത്ത സ്വന്തം പോർട്ടലിൽ നിന്ന് നീക്കേണ്ടി വരില്ലെങ്കിലും സമൂഹ മാധ്യമങ്ങളിൽ നിന്ന് നീക്കം ചെയ്യപ്പെടുന്നത് ആ വാർത്ത റദ്ദാക്കപ്പെടുന്നതിന് തുല്യമായി മാറും. സർക്കാർ വാർത്തകളിൽ സർക്കാരിന്റെ തന്നെ ഏജൻസികളായ PIB എങ്ങനെ നിഷ്പക്ഷമായ വസ്തുത പരിശോധന നടത്തുമെന്ന ചോദ്യവുമുണ്ട്. എന്നെ കുറിച്ച് ആരും കുറ്റം പറയാൻ പാടില്ലെന്നും എന്നും നല്ലത് മാത്രം പറയണമെന്നും ചടിക്കുന്ന തരത്തിലാണ് നിയമം കൊണ്ടുവന്നിരിക്കുന്നത്. രാജ്യത്ത് നടക്കുന്ന അഴിമതിയും അക്രമവും കണ്ടെത്തിയാൽ പോലും അവയെ പുറംലോകം കാണിക്കാനാവില്ലെന്ന അവസ്ഥയാണ് വരാൻ പോകുന്നത്. സമൂഹ മാധ്യമങ്ങളിലെ ഉള്ളടക്കത്തിന്റെ വസ്തുത പരിശോധനയ്ക്ക് പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോയ്ക്ക് സർവാധികാരം നൽകാനുള്ള നീക്കം ജനാധിപത്യ വിരുദ്ധവും സെൻസർഷിപ്പുമാണെന്ന് CPM ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരിയും പറഞ്ഞു. സെൻസർഷിപ്പും ജനാധിപത്യവും ഒരുമിച്ച് പോകില്ലെന്നായിരുന്നു യെച്ചൂരിയുടെ ട്വീറ്റ്. എന്നാൽ ഈ വിമർശനം TV ചാനൽ ഓഫീസുകൾ റെയ്ഡ് ചെയ്യുന്ന മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെയാണ് ഉയർത്തേണ്ടതെന്ന് കേന്ദ്ര IT സഹമന്ത്രി രാജീവ് ചന്ദ്രശേഖർ തിരിച്ചടിച്ചു. IT ചട്ടഭേദഗതി ഉടൻ പിൻവലിക്കണമെന്ന് എഡിറ്റേഴ്സ് ഗിൽഡ് ഓഫ് ഇന്ത്യ ആവശ്യപ്പെട്ടു. ചട്ടഭേദഗതി ജനവിരുദ്ധവും സ്വാഭാവിക നീതിക്ക് എതിരുമാണ്. കരട് ചട്ടവുമായി ബന്ധപ്പെട്ട് നടത്താമെന്ന് സർക്കാർ ഉറപ്പു നൽകിയിരുന്ന കൂടിയാലോചനകൾ നടന്നിട്ടില്ലെന്നും എഡിറ്റേഴ്സ് ഗിൽഡ് ചൂണ്ടിക്കാട്ടി. എഡിറ്റേഴ്സ് ഗിൽഡിനെ പോലും നോക്കുകുത്തിയാക്കിക്കൊണ്ടാണ് കേന്ദ്രം നിയമം കൊണ്ടുവന്നിരിക്കുന്നത്. എല്ലാറ്റിനും സർവാധികാരം കേന്ദ്ര സർക്കാരിനാണെന്ന അർത്ഥത്തിലാണ് മാധ്യമങ്ങളെയും വാർത്തകളെയും കത്തിച്ചു കളയാൻ ഒരുങ്ങുന്നത്. കേന്ദ്ര സർക്കാരിനെ വിമർശിക്കുന്ന മാധ്യമങ്ങൾക്കെതിരെ ഒറ്റ തിരിഞ്ഞുള്ള പ്രതികാര നടപടികൾ നേരത്തെ BJP പിന്തുടർന്നും പോന്നിരുന്നു. എന്നാൽ ഇപ്പോൾ അത് നിയമത്തിലൂടെ സാർവത്രികമാക്കുകയാണുണ്ടായത്. പ്രതിപക്ഷത്തെ സഹായിക്കുന്ന മാധ്യമങ്ങൾ, വിമർശനം ഉന്നയിക്കുന്ന സോഷ്യൽ മീഡിയ ഗ്രൂപ്പുകൾ എന്തിനേറെ പറയുന്നു, ഫേസ്ബുക്കിൽ കേന്ദ്രത്തിനോ മോദിക്കെതിരായ ഒരു പോസ്റ്റ് ഇട്ടാൽ പോലും വിലക്കപ്പെടുന്ന അവസ്ഥയിലേക്കാണ് രാജ്യത്തിന്റെ അഭിപ്രായ സ്വാതന്ത്ര്യം എത്തിച്ചിരിക്കുന്നതെന്ന ഞെട്ടിക്കുന്ന വിവരമാണ് പുറത്തുവരുന്നത്. Thank you.